ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സെക്കൻഡ് ലാംഗ്വേജിന് എങ്ങനെ നല്ല മാർക്ക് സ്കോർ ചെയ്യാം ഈ ലാസ്റ്റ് മൊമെന്റിൽ, അതുപോലെ മലയാളം എഴുതുമ്പോൾ എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യേണ്ടതെന്നും ഹിന്ദി ഏതൊക്കെ ടോപ്പിക്സ് ആണ് സ്കിപ്പ് ചെയ്യാതെ പഠിച്ചുകൊണ്ട് പോകേണ്ടതെന്നുമാണ് ഇതിൽ പറയുന്നത്. ഹായ് ഓൾ, ദിസ് ഇസ് വിഷ്ണുപ്രിയ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് എനേബിൾ ദ ബെൽ ഐക്കൺ ഓൾസോ. ഈ ഒരു സെക്കൻഡ് ലാംഗ്വേജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടും ഇത്രയും ദിവസം പഠിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് പോലും ലാസ്റ്റിലുള്ള ഒരു ദിവസം കൊണ്ട് പോലും നന്നായിട്ട് പഠിച്ച് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റാണ് സെക്കൻഡ് ലാംഗ്വേജ്. ആദ്യം തന്നെ മലയാളം എടുക്കാം. മലയാളത്തിന് നിങ്ങൾക്ക് എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് എല്ലാം നന്നായിട്ട് വായിച്ച് മുഴുവനും വായിച്ച് തീർക്കാനായിട്ട് സമയം ഉണ്ടാവത്തില്ല. അതിന് പകരം നമുക്ക് പബ്ലിക് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള കുറേ അധികം സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്. ലേബർ ഇന്ത്യ, എക്സാം വിന്നർ, എക്സാം പോയിന്റ്, അങ്ങനെ കുറേ മെറ്റീരിയൽസ് ഉണ്ട്. അപ്പം ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി എല്ലാ സബ്ജക്റ്റിനും വേണ്ടിയിട്ട് കോമൺ ആയിട്ട് എല്ലാവരുടെ കയ്യിലും അവൈലബിൾ ആയിട്ടുള്ളത് ലേബറിൻ്റെ ആയിരിക്കും അല്ലേ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓരോ പാഠഭാഗത്തിൻ്റെയും ചുരുക്കമായിട്ടുള്ള ആശയം കൊടുത്തിട്ടുണ്ടായി. അതെങ്കിലും മിനിമം നിങ്ങൾ വായിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുഴുവൻ ചാപ്റ്റേഴ്സിൻ്റെയും ഈ ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് വായിച്ച് തീർക്കാനായിട്ട് പറ്റുന്നതാണ്. അത്രയ്ക്ക് ഷോർട്ടായിട്ടാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വായിക്കുന്നതിനോടൊപ്പം തന്നെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ക്വസ്റ്റ്യൻസും അതിനകത്ത് തന്നെ കുറേ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ചാപ്റ്റേഴ്സിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയേഴ്സിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും. ഈ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസർ വായിക്കുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത്, എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതുപോലെ ആയിരിക്കത്തില്ലെങ്കിലും ഈ ആൻസറൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വായിക്കാനുള്ള സമയം കിട്ടിയില്ലെങ്കിലും എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ആശയം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഉറപ്പ് വരുത്തണം. അത് നിങ്ങൾ കമ്പൽസറി ആയിട്ടും ആശയം എല്ലാത്തിൻ്റെയും മനസ്സിലാക്കിയിട്ട് വേണം പോകാനായിട്ട്. ഇപ്പം നിങ്ങൾ വായിച്ച് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ചാപ്റ്റേഴ്സിന് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്ത് ചോദിച്ചിട്ട് അർത്ഥം എന്തുവാന്ന് ഷോർട്ടാക്കിയിട്ടെങ്കിലും മനസ്സിലാക്കി വെക്കണം, അത് വിട്ടുപോകരുത്. അതുപോലെ ഓരോ ചാപ്റ്റേഴ്സിലും ചില ക്യാരക്ടറൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ടായിരിക്കും. അതുപോലെ തന്നെ ചില ഡയലോഗ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ ഏതൊക്കെയാണെന്ന് സുഹൃത്തുക്കളോടൊന്ന് ചോദിച്ചു വയ്ക്കുക. അപ്പം നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും എഴുതാനായിട്ട് സാധിക്കും. ഇനി ടൈം മാനേജ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, മലയാളം എഴുതുമ്പോൾ നമുക്ക് ടൈം ഒട്ടും തികയാറില്ല. പ്രത്യേകിച്ച് എസ്സേ ഒക്കെ എഴുതുമ്പോൾ ഒരുപാട് സമയം നമുക്ക് വേണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ടൈം എങ്ങനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാന്നുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, അത് നിങ്ങൾ കണ്ടു നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ടൈം മാനേജ് ചെയ്യാനും എഴുതുന്നത് അങ്ങനെ തന്നെ ശ്രമിക്കാനും നോക്കുക. 8 മാർക്കിൻ്റെയൊക്കെ ആദ്യം എഴുതി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി എസ്സേ എഴുതുന്ന സമയത്ത് മാർക്ക് മേടിക്കാനുള്ള ടിപ്സ് കുറച്ച് ഷെയർ ചെയ്യാം. അതായത്, നിങ്ങൾ എസ്സേ എഴുതുന്ന സമയത്ത് ഒരൊറ്റ സ്ട്രെസ്സിൽ തന്നെ നിങ്ങൾ മുഴുവനും എഴുതി പോകാതെ പാരഗ്രാഫ് തിരിച്ച് ആദ്യത്തെ പാരഗ്രാഫിനകത്ത് നിങ്ങൾ എഴുതുന്ന കഥ അല്ലെങ്കിൽ കവിത ആരെഴുതിയതാണ്, അദ്ദേഹത്തെക്കുറിച്ച് 2 സെൻറ്റൻസ് എഴുതി ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് പിന്നീട് നിങ്ങൾ എഴുതുന്ന ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് പാരഗ്രാഫാക്കി എഴുതാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ പാഠഭാഗവും ആരാണ് എഴുതിയത് അല്ലെങ്കിൽ കവിതയാണെങ്കിൽ ആരാണ് അതിൻ്റെ കവി എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം പോകാനായിട്ട്. അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ആരാ എഴുതിയത് അല്ലെങ്കിൽ ആരാ രചിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എന്തെഴുതുമ്പോഴും മാർക്ക് കൂടുതലുള്ള എന്തെഴുതുമ്പോഴും അതിനെക്കുറിച്ചൊരു 2 സെൻറ്റൻസ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്താൽ, അല്ലെങ്കിൽ ഇപ്പം കണ്ണാടി കാൺമോളം എന്ന കവിത എടുക്കുക, അതിനകത്ത് നിന്ന് ഒരു ലൈൻ തന്നിട്ട് അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും എഴുതാനായിട്ട് പറയുവാണ്. നിന്നുടെ ജന്മത്തേക്കാൾ ശ്രേഷ്ഠം എന്നുടെ ജന്മം ഇന്ന് ശകുന്തള പറയാനിടയായ സാഹചര്യം കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതി തുടങ്ങാം, എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള കണ്ണാടി കാൺമോളവും എന്ന കാവ്യഭാഗത്തിലെ വരികളാണിത്. അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് എഴുതുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അക്ഷരത്തെറ്റ് ഒഴിവാക്കുക. നിങ്ങൾ എന്തെഴുതുമ്പോഴും കൃത്യമായിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കുക, അക്ഷരത്തെറ്റ് ഇല്ലാതെ എഴുതാനായിട്ടും ശ്രമിക്കുക. 2 മാർക്കിൻ്റെ എഴുതുമ്പോൾ 3-4 സെൻറ്റൻസ് മാത്രം എഴുതുക. ഒരുപാട് എഴുതി നിങ്ങൾ അവിടെ സമയം വേസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. മറ്റ് സബ്ജക്റ്റ് പോലെയല്ല, മലയാളത്തിനൊക്കെ ആണെങ്കിലും ഹിന്ദിക്ക് ആണെങ്കിലും നിങ്ങൾക്ക് 100 മേടിക്കാനായിട്ട് പറ്റും. ഇനി ഹിന്ദിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ലെറ്റർ റൈറ്റിങ്ങിനും അതുപോലെ കോൺവെർസേഷനും അതുപോലെ ഡയറി എൻട്രിക്കുമാണ്. ഇനി കവിതയിൽ ആസ്വാദന ടിപ്പണി അതുപോലെ തന്നെ ആശയ അതുപോലെ ഭാവാർത്ഥം എഴുതാൻ അറിഞ്ഞിരിക്കണം. ആസ്വാദന ടിപ്പണി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആശയവും അതുപോലെ തന്നെ ഭാവാർത്ഥവും അതിൽ നിന്ന് തന്നെ എഴുതാനായിട്ട് പറ്റും. ഇനി കൂടാതെ നിങ്ങൾക്ക് 6 ഹൈക്യു പഠിക്കാനുണ്ടല്ലോ, അതിനകത്ത് നിന്ന് ഒരെണ്ണം ചോദിച്ചിട്ട് അതിൻ്റെ അർത്ഥം എഴുതാനായിട്ട് ചോദിക്കും. പിന്നെ ട്രാൻസ്ലേഷൻ ഒരു ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ തന്നിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കും. പിന്നുള്ളതെന്ന് പറയുന്നത് പോസ്റ്റർ അല്ലെങ്കിൽ വിജ്ഞാപൻ, അത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ പ്രൊഫൈൽ തരാനുള്ള ചാൻസ് ഉണ്ട്, അത് തന്നിട്ട് എഴുതാനായിട്ട് ചോദിക്കും. എനിവേ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആസ്വാദന ടിപ്പണിക്ക് തന്നെയാണ്. അത് നിങ്ങൾ പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നീട് കോൺവെർസേഷൻ ഒക്കെ സിമ്പിളായിട്ടുള്ള കോൺവെർസേഷൻസ് ആയിരിക്കും. ലെറ്റർ റൈറ്റിങ്ങും ഡയറി എൻട്രിയും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ ഹിന്ദിയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ വേർഡ്സ് തന്നിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് അത് നിങ്ങൾക്ക് പഠിക്കാനുണ്ടല്ലോ. സോ അത് പഠിച്ചു വെച്ചാൽ 8 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്ക് ഷുവറാണ്. സോ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.